കുട്ടികളെ, നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ആര് തന്ന മിഠായിയാണേ? ആ അപ്പൊ എല്ലാരും കഴിച്ചോ? അപ്പോ നമ്മൾക്ക് ഇന്ന് എന്താണ്, ഇന്ന് പരിപാടി എന്താ? കഥകളിയോ? കഥകളി അല്ലേ കൊടുക്കുന്നത്? ഇന്ന് നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്ത് ഗെയിമാണ്? ആ അപ്പൊ നമുക്ക് ഇന്ന് കടങ്കഥ ഗെയിം കളിക്കാം കേട്ടോ. ഇന്ന് പുതിയ അതിഥി, ആ പുതിയ അതിഥികളൊക്കെ ഉണ്ട്. നമ്മളിവരെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ അവിടുന്ന് അവരെയും കൂട്ടിയിട്ട് ഒരു ഗെയിം കളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ. ആ ഇവിടെ നല്ല തെങ്ങും പച്ചപ്പൊക്കെ വിരിച്ച സ്ഥലമാണ് കേട്ടോ. അടിയിൽ പാടൊക്കെയാണ്, നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ? ഓരോരുത്തരും പേര് പറയൂ. മുഹമ്മദ് ഷാനിൽ, പറയടാ പേര് പറ. മുഹമ്മദ് ജയാൻ. അപ്പൊ എല്ലാരും റെഡി അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാരും റെഡി ആണോ? അപ്പൊ ചോദി. സിമ്പിളും ആണെങ്കിൽ കുറച്ച് ടഫും ആണേ. ടീച്ചർ പറഞ്ഞില്ലല്ലോ. കുറച്ച് ടഫ് ഉണ്ട് കേട്ടോ. അപ്പൊ ചോദിക്കട്ടെ. അമ്മക്ക് വാലില്ല, മകൾക്ക് വാലുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ആൻസർ കിട്ടിയോ? ക്ലൂ വേണോ? ക്ലൂ വേണോ? വെള്ളത്തിലുള്ള ഒരു ജീവിയാണ്, വെള്ളത്തിൽ താമസിക്കുന്ന ഒരു ജീവിയാണേ. വെള്ളത്തിലും പുറത്തും ജീവിക്കും. പറഞ്ഞോളൂ. ആ അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട്. അപ്പൊ കറക്റ്റ് ആൻസർ രണ്ടുപേരാണ് പറഞ്ഞത്, നമ്മളെ ഷാനിയും പിന്നെ റിഫയാണ് പറഞ്ഞത് ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാരും റെഡിയാണോ? തൻസി ജയാൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആ കുറെ മിണ്ടുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഇരുട്ടായി തുടങ്ങി, കുറെ നേരായിക്കുന്നത് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്റെ തോട്ടത്തിലെ പൂക്കൾ എത്ര എണ്ണിയിട്ടും തീരുന്നില്ല. അതെന്താ സാനോ? എന്റെ തോട്ടത്തിലെ പൂക്കൾ എത്ര എണ്ണിയിട്ടും തീരുന്നില്ല. ആൻസർ പറയൂ. അങ്ങനെ കിട്ടി, അതെങ്ങനെ കിട്ടി? ക്ലാപ്പ് കൊടുക്കൂ, എല്ലാരും ഒരു ക്ലാപ്പ് കൊടുക്കൂ. ആ വെൽ ഡൺ, വെൽ ഡൺ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കട്ടെ. നമുക്ക് നേരമില്ല, അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മുക്കിലിരിക്കും സുന്ദരി പെണ്ണിന്റെ മൂക്ക് പിടിച്ചാൽ പാട്ടുപാടും. മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിന്റെ മൂക്ക് പിടിച്ചാൽ പാട്ടുപാടും. ഉത്തരം പറയോ. പറഞ്ഞ റേഡിയോ എന്നാണ് അവൻ ആദ്യം പറയാൻ നിന്നത്. അപ്പൊ അവന് സബ് എന്ന് പറയാൻ കിട്ടാണ്ട് സബ് എന്ന് പറഞ്ഞത്. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. കൈയടിക്കൂ, എല്ലാവരും കൈയടിക്കൂ. അപ്പൊ ചാനലിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും ലാസ്റ്റ് സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ തരും, ലാസ്റ്റ് തരും. ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ അടുത്ത ചോദ്യം. തുറക്കാൻ എളുപ്പം, പൂട്ടാൻ പ്രയാസം. ക്ലൂ ഉണ്ട്. ഒരു ചെടിയാണേ. നോ, ഒരു ചെടിയാണ് എന്നുവെച്ചാൽ പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാവും ആ സാധനം. നല്ലല്ല. പെട്ടെന്ന് പറയൂ. താഴേക്ക് നോക്കി താഴേക്ക് വേണ്ട കേട്ടോ. കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഷാനിലിന്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് അവന് ആൻസർ പറയുന്നത്. ഇപ്പുറത്തുള്ള രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിന് കളിച്ചിരിക്കാണ് കേട്ടോ ഗൈസ്. കതീച്ചമ്മത്താത്തതാ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങോട്ട് നീങ്ങണ്ട, ഇങ്ങോട്ട് നീങ്ങിക്കൂ, ഇങ്ങോട്ട് നീങ്ങിക്കൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഹംദയും ഹംദ ഒരു പ്രാവശ്യം ഉത്തരം പറഞ്ഞില്ലേ. അപ്പൊ അവര് ഒന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. അവർക്ക് ഈസി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദിക്കാൻ പോവാണ്. അമ്മയെ കുത്തി മകൻ മരിച്ചു. അമ്മയെ കുത്തി മകൻ മരിച്ചു. ക്ലൂ ഉണ്ട്, ക്ലൂ ഉണ്ട്. അത് തീ ഉണ്ടാക്കുന്ന സാധനമാണ്. ഓ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അമ്മ കല്ലിലും മുള്ളിലും മകൻ കല്യാണ പന്തലിലും. അമ്മ കല്ലിലും മുള്ളിലും മകൻ കല്യാണ പന്തലിലും. ആൻസർ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അവൾക്ക് ക്ലൂ വേണോ? നമ്മളെ ബാക്കിലുള്ള കുറേ മരങ്ങൾക്കിടയിൽ അതിൻ്റെ ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ അത് ആ മരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലുണ്ട്. അപ്പൊ നമ്മൾ ജയാൻ മോഹൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൈയടിക്കൂ, കൈയടിക്കൂ. വാഴയും വാഴപ്പഴവും. ഓക്കെ, വാഴയും വാഴപ്പഴവും. 1000 പോലീസിനെ ഒരു ബെൽറ്റ് ഇട്ട് പൂട്ടി. ഓ മൈ ഗോഡ്, എല്ലാവർക്കും എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. കളിയിൽ കാര്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് ലാസ്റ്റ് എൻഡിംഗ് ആയപ്പോ. അപ്പൊ ഗൈസ് ഫസ്റ്റ് ഉത്തരം പറഞ്ഞിട്ടുള്ള ആള് റിയായിരുന്നു. അത് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഗൈസുകള് ഇവിടെ ഉടായ്പ കളിച്ചതാണ് ഗൈസ്. ആദ്യം പറഞ്ഞിട്ടുള്ളത് പോവാം. ഓക്കെ, ഇരിക്കൂ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
ഞാൻ ചോദിക്കാൻ പോവാണേ, ഒരമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം. ഓ മൈ ഗോഡ്, കറക്റ്റ് ആൻസർ. അങ്ങനെ എത്ര പെട്ടെന്ന് എല്ലാം ഇപ്പൊ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്, ഭയങ്കര സംഭവമാണ് ഹംദ. ഹംദ ഒക്കെ പഠിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, പിടിച്ചോളൂ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മക്കളെ, ചോദിക്കാൻ പോവാണേ. കൊച്ചിയിൽ വിതച്ചു കോവളത്ത് കൊയ്തു, കൊച്ചിയിൽ വിതച്ചു കോവളത്ത് കൊയ്തു. ഒരു പച്ചക്കറിയാണേ, ഒരു പച്ചക്കറിയാണേ. നോ നോ, കൊച്ചിയിൽ വിതച്ചു കോവളത്ത് കൊയ്തു എന്ന് പറയുമ്പോ അതിങ്ങനെ പറന്ന് പോണ സാധനമാണ് അല്ല പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ റിഫയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഉത്തരം പറഞ്ഞു, നമ്മളെ കഥീ ചുമത്താത്ത മാത്രം ഉത്തരം പറഞ്ഞില്ല, അതീച്ചമ്പതാത്ത മുട്ടായി തിന്നുന്ന തിരക്കിലായിരുന്നു ഗൈസ്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും സമ്മാനം വേണ്ട, സമ്മാനം വേണല്ലേ. ആ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ മിഠായി തരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും.